നമസ്കാരം. 2000 ശേഷം വിവാഹിതരായ 5 കുട്ടികളിൽ കൂടുതലുള്ള കുടുംബത്തിന് 1500 രൂപ പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുമെന്ന് സീറോ മലബാർ സഭയുടെ പ്രഖ്യാപനം ഇന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2000 ശേഷം വിവാഹിതരായ 5 കുട്ടികളിൽ കൂടുതലുള്ള കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നൽകുമെന്നായിരുന്നു രൂപതയുടെ പ്രഖ്യാപനം. ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സീറോ മലബാർ പാലാ രൂപതയുടെ നടപടിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ജനപക്ഷം നേതാവും മുൻ MLA പി സി ജോർജ്. ക്രിസ്ത്യാനിയും ഹിന്ദുവും മാത്രം ജനസംഖ്യ നിയന്ത്രിച്ചാൽ മതിയോ എന്നും നിയന്ത്രിക്കുകയാണെങ്കിൽ എല്ലാവരും നിയന്ത്രിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രിസ്ത്യാനിയുടെ എണ്ണം കുറവാണ്, അച്ഛന്മാരാകാനൊന്നും ഇപ്പോൾ ആളില്ല, സിസ്റ്റർമാരാകാനും ആളെ കിട്ടാനില്ല, എല്ലാവരും നാമൊന്ന് നമുക്കൊന്ന് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പിള്ളേര് കൂടുതൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പള്ളിയും മഠവുമൊക്കെ പൂട്ടിപ്പോകാൻ പറ്റുമോ? ക്രിസ്ത്യാനിയും ഹിന്ദുവും മാത്രം ഈ ജനസംഖ്യ നിയന്ത്രിച്ചാൽ മതിയോ എന്നും പി സി ജോർജ് ചോദിച്ചു. അസം, UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള നടപടി സ്വീകരിക്കുന്നില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അവിടെയൊന്നും മതാടിസ്ഥാനത്തിലല്ല നിയന്ത്രണമുള്ളതെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു. 2000 ശേഷം വിവാഹിതരായ 5 കുട്ടികളിൽ കൂടുതലുള്ള കുടുംബത്തിന് 1500 രൂപ പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുമെന്നാണ് രൂപതയുടെ പ്രഖ്യാപനം. ഒരു കുടുംബത്തിൽ നാലാമതായും തുടർന്നും ജനിക്കുന്ന കുട്ടികൾക്ക് പാലായിലെ സെൻറ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സ്കോളർഷിപ്പോടെ പഠനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ 4 മുതലുള്ള കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ആശുപത്രി സൗകര്യങ്ങൾ മാർസ്ലീവ മെഡിസിറ്റി പാല സൗജന്യമായി നൽകുമെന്നും പാലാ രൂപതയുടെ ഔദ്യോഗിക പേജിൽ വന്ന പോസ്റ്റിൽ പറയുന്നു. പാലാ രൂപതയുടെ കുടുംബവർഷം 2021 ഭാഗമായാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. എന്നാൽ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച സീറോ മലബാർ പാലാ രൂപതയുടെ തീരുമാനം ഉറച്ചതെന്ന് പറഞ്ഞ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടും രംഗത്തെത്തി. തീരുമാനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, ക്രൈസ്തവ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് താൻ ഇങ്ങനെയൊരു പ്രസ്താവന കുടുംബയോഗത്തിൽ നൽകിയത്. ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. കൂടുതൽ കുട്ടികൾക്ക് ധനസഹായം നൽകുന്നതുൾപ്പെടെ പാലാരൂപതയെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നത് സംബന്ധിച്ച് വിശദമാക്കുമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശദീകരിച്ചിരുന്നു.